ഫസ്റ്റ് പോയിട്ടേ ട്രെയിൻ മാനേജ് ചെയ്തോളൂ. ഇതിൽ തന്നെ പോയത്. Yes, I got that video. Welcome back to yet another beautiful episode of Prishurani and Ajitastha. ഇത് നമ്മള് നിലമ്പൂർ നെടുങ്ങൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫോറസ്റ്റിലാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് 4 o'clock വരെ ഓപ്പൺ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ വിളിച്ചത്. നമ്മളിവിടെ എത്തിയപ്പോ തന്നെ 4 o'clock ആയിട്ടുണ്ട്. അപ്പം കുറച്ചിങ്ങനെ സണ്ണൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഞാൻ അവിടെ ജിദ്ദയിലാണ സമയത്ത് ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു പ്ലേസ് ആണിത്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ഒരു വ്യൂ തന്നെയാണ്. പക്ഷെ പല പല ഏരിയയിലും ഡിഫറെന്റ് ഡിഫറെന്റ് വ്യൂ ആണ്. 9 to 4 o'clock വരെയാണ് നമുക്ക് ഇവിടേക്ക് അലോ ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഇരുട്ടായാലൊക്കെ ഇത് റിസ്ക് ആണ്. കാരണം നമ്മൾ ആനകളൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ ഇന്ന് വന്ന സമയത്ത് ആന ഉണ്ടായിരുന്നു. ആ സ്റ്റോറി ഞാൻ ലാസ്റ്റ് പറയാം. അപ്പം നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടാകും. അവിടെ നമ്മൾ ഒരു 35 ആണെന്ന് തോന്നുന്നു ഒരാൾക്ക്. അപ്പം അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. നമ്മളെ ഡീറ്റെയിൽസും അവിടെ കൊടുക്കണം. നമുക്കിവിടെ പാർക്കിങ്ങിന്റെ കാര്യത്തിലൊരു ടെൻഷനേ വേണ്ട. കാരണം എത്ര വലിയ വണ്ടികളാണെങ്കിലും ഈസി ആയിട്ട് വെക്കാനും എടുക്കാനും പറ്റും. കാരണം അത്രയും സ്പേസ് ഉണ്ട്. നമ്മൾ വന്ന ഈ ഒരു ടൈം ഇതായത് കാരണമാണ് നമുക്ക് ഒരുപാട് വണ്ടികളൊന്നും അവിടെ കാണാത്തത്. ശരിക്കും കഴിഞ്ഞ മുമ്പ് ഇതിനു മുമ്പൊക്കെ ഞാൻ വന്നപ്പോഴത്തേനും ഇവിടെ ഫുൾ വണ്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ബ്രിഡ്ജ് ഇങ്ങനെ കാണാൻ പറ്റും നേരെ പോകുമ്പം. ആ ബ്രിഡ്ജോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്ലേസിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണത്. ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് 1933 പണിത ബ്രിഡ്ജാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ബ്രിഡ്ജിൻ്റെ കൂടിയാണ് ഇതിൻ്റെ അപ്പുറത്ത് ഒരു ആദിവാസി കോളനിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങളൊക്കെ പാസ് ചെയ്യണത് ഈ ഒരു ബ്രിഡ്ജ് ത്രൂ ആണ്. ഞങ്ങളൊരു 3 years മുമ്പ് വന്നൊരു പ്ലേസേ ഉള്ളത് ഇത് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ ഇത്ര വ്യത്യാസം എന്ന് വിചാരിച്ച് ഫസ്റ്റ് ഒന്നും മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സീനൊക്കെ വന്നല്ലോ. അതിനുശേഷം അവിടെയുള്ള എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അവിടെ വലിയൊരു കായൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ സൈഡ് കൂടി ഒരു കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു വഴിയാണ് അങ്ങോട്ട് പോകാനുള്ളത്. ഈ ഒരു വഴി നേരെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആദിവാസി കോളനിയിൽ നമ്മൾ എത്തും. പക്ഷെ നമ്മൾ വന്ന ടൈം റെഡി ആവാത്തതാണ്. നമ്മൾ അവിടെ ഇപ്രാവശ്യം കവർ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അതൊക്കെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വരാൻ നോക്കാം. പിന്നെ നമ്മൾ വന്നപ്പം കുറച്ച് മഴ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഈ വന്ന സീസൺ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ മഴ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ കറക്റ്റ് ബ്യൂട്ടിഫുൾ നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യാത്ത വാട്ടർ ആയിരിക്കും ഇത്. കാരണം ഭയങ്കര ഫോൾസ് ആയിട്ട് നല്ല ഒഴുക്കുള്ള വാട്ടർ ഉണ്ടാവും. അറിയില്ല എന്തോ ഫ്രൂട്ട്. ആമി വേറൊരു സ്ഥലം കണ്ടുപിടിച്ചല്ലേ സ്വിമ്മിയാൻ.
വെച്ചിട്ടു. ആദ്യമേ ഞാൻ ഒട്ടും ചെരുപ്പിടാണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ശീലാവണ്ട് ശീലാവണ്ട് ഒരു കുറച്ച് പോലും ചെരുപ്പിടാണ്ട് കല്ലിൽ ചേർക്കാനേ പറ്റുന്നില്ല. പക്ഷെ റെയ്യൊക്കെ നല്ല ഈസി ആയിട്ട് വരുന്നു. കാണുമ്പോ എനിക്ക് ഭയങ്കര നൊസ്റ്റോ ഫീലിംഗ് ആണോ. ഞാനും റെയ്യൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ നീളെ നമുക്ക് ഇങ്ങനെ നടന്ന് നടന്ന് പോവാം. ഒരുപാട് ലോങ് ആയിട്ട് കിടക്കാണ്. നമുക്ക് പ്രൈവറ്റ് ആയിട്ടൊക്കെ കുളിക്കണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും. അത്രയും പ്രൈവസി ഉള്ള പ്ലേസ് ആണ് കുറച്ചിട്ട് ഉള്ളിലേക്ക് പോയാൽ. നമുക്ക് ഈ ഒരു പ്ലേസ് കാണുമ്പോൾ എനിക്ക് ആക്ച്വലി എന്താ ഫീൽ ചെയ്യണം അറിയോ? നമ്മൾ ഈ കലണ്ടറിലൊക്കെ ഉണ്ടാവില്ലേ നല്ല ഭംഗിയുള്ള നാച്ചുറൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പിക്ചേഴ്സ്, അതേപോലെ എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ ഇടക്ക് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇടക്ക് സ്വപ്നം കാണുന്ന ഒരു പ്ലേസാണിത്. ഇവിടെ തന്നെ നല്ല ടാസ്കാ. അല്ല ഇതില്ല റൈ മാനേജ് ചെയ്തോളൂ. Yes, I got that video. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിന് ഒരുപാട് ഡാർക്ക് ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. ഈ കയത്തിൽ പെട്ട് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പം ഈ കയത്തിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ സ്റ്റോണും ഭയങ്കരം സ്ലിപ്പാവുന്ന ഓരോ കല്ലുകളാണ് ഉള്ളത്. അപ്പം വെള്ളമൊക്കെ ഉള്ള സമയത്ത് ആരും ഇറങ്ങാൻ ട്രൈ ചെയ്യാനേ പാടില്ല. ബൈ ചാൻസ് നമ്മൾ ഇറങ്ങിയാൽ തന്നെ നമുക്ക് അങ്ങനെ വീണാൽ നമുക്കത് കയറി തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ നമ്മുടെ വീട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നമുക്കിത് കാടിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് നടക്കാൻ നേരം നടക്കും കേട്ടോ. പക്ഷെ ഇപ്പം എന്തോ ആന എന്തോ കൂടി പാസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കൂടി ഒരു ഓട്ടോക്കാരൻ വന്നപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പം കുറച്ച് ടെൻഷനുണ്ട്. സോ നമുക്ക് ഇനി രാത്രി ആവണേ മുമ്പ് തിരിച്ചു പോകാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വ്യാഴാഴ്ച 5 മണിക്ക് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം വിഷുരനി ആൻഡ് അസിറ്റാസ് വ്ളോഗ്. അതിനെ കണ്ട് പേടിച്ചു കൊടുത്തറിയാം.